നമസ്കാരം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഉടനീളം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദവാത്തി ഇസ്ലാമിയുടെ സംഭാവന പെട്ടികൾ കണ്ടെത്തി. നഗരത്തിലെ പല കടകളിലും ദവാത്തി ഇസ്ലാമി എന്ന് എഴുതിയിരിക്കുന്ന സംഭാവന പെട്ടികളാണ് കണ്ടെത്തിയത്. ഈ സംഭാവന പെട്ടികളിൽ ഒന്ന് യു പിയിലെ ഒരു കടയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരമ്പൂർണ പ്രദേശത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. കടയുടമയോട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാഭ്യാസ ചെലവുകൾ താങ്ങാൻ കഴിയാത്ത കുട്ടികളുടേതാണ് പണം എന്നാണ് പെട്ടി സൂക്ഷിക്കാൻ നൽകിയ ആൾ പറഞ്ഞതെന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമ ഡോക്ടർ ഫസ് പറഞ്ഞു. കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഭക്ഷണം, പുസ്തകങ്ങൾ എന്നിവയ്ക്കായിരുന്നു പണം. ആളുകൾ സംഭാവന നൽകാറുണ്ട്. ശരിക്കും എന്തിനു വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്ന് അറിയില്ലെന്നും ഫൈസ് കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള സംഭാവന പെട്ടികളെക്കുറിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൂഫി ഖാൻഖ അസോസിയേഷൻ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് പെട്ടികൾ നീക്കം ചെയ്തിരുന്നുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സംഭാവന പെട്ടികൾ വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തയ്യൽക്കാരനെ കൊലപ്പെടുത്തിയ രണ്ട് പേരിൽ ഒരാൾ 2014 ദവാത്തി ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഉദയ്പൂർ കൊലപാതകവുമായി സംഘടനയുടെ ബന്ധം പുറത്തു വന്നതിന് പിന്നാലെ ദവാത്തി ഇസ്ലാമിയുടെ ഓഫീസ് കാൺപൂർ പോലീസ് സന്ദർശിച്ചിരുന്നു. കാൺപൂർ ആക്രമണവുമായി സംഘടനയ്ക്ക് ബന്ധമുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം തയ്യൽക്കടക്കാരനായ കനയലാലിനെ ഇസ്ലാമിക് തീവ്രവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഹർഹാദ് ഷെയ്ഖ്, വസീം അട്ടാരി, മുഹസീൻ എന്നിവരെയാണ്. കനയലാലിനെ കൊലപ്പെടുത്തിയ 2 പേരിൽ ഒരാളായ റിയാസ് അട്ടാരിയുടെ നിർദ്ദേശപ്രകാരമാണ് കനയലാലിനെ ഭീഷണിപ്പെടുത്തിയ കുറ്റത്തിന് ഹർഷാദ് ഷെയ്ഖിനെ NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റൊരാളായ വസീം അട്ടാരി തുണിക്കട നടത്തുന്നയാളാണ്. കനയലാലിൻ്റെ തയ്യൽക്കടയ്ക്ക് നേരെ എതിർവശമുള്ള വ്യാപാര സ്ഥാപനമാണ് വസീം അട്ടാരി നടത്തുന്നത്. കനയലാലിനെ കൊലപ്പെടുത്തുന്നതിനായി അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുഖ്യപ്രതിയായ റിയാസും ഹൗസ് മുഹമ്മദിനും പച്ചക്കൊടി കാണിച്ചതും വസീമാണെന്നാണ് വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം NIA കസ്റ്റഡിയിലെടുത്ത മൂന്നാമതൊരാളായ മുഹമ്മദിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കാമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കനയലാലിൻ്റെ കൊലപാതക ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.